ഹലോ, ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം 65 എന്ന് പറഞ്ഞ ട്രെയിൻ റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന റെസ്റ്റോറൻസിലൊക്കെ നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന അവിടുത്തെ സെർവ് ചെയ്യുന്ന ആൾക്കാരല്ലേ, പക്ഷേ ഇവിടെ ട്രെയിനാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അതെ, ടോയ് ട്രെയിനിലാണ് ഫുഡ് വരുന്നത്. കുറച്ച് വെറൈറ്റിയാണ്. അത് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്കറിയത്തില്ല, കാരണം കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് അതിലിങ്ങനെ ഫുഡ് ട്രെയിനിൽ കൊണ്ടുവരുന്നത്. നമ്മളാണെങ്കിൽ ഇന്ന് ഒരുപാട് ലേറ്റായി, ഇപ്പോൾ ഓൾറെഡി 3:30 ക്രോസ് ചെയ്തു, നല്ല വിഷം നിന്ന് ടയേർഡായിട്ടിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിന് 10 ബ്രാഞ്ചസ് ഉണ്ട്, കർണാടകയിലും തെലങ്കാന പിന്നെ ആന്ധ്രാപ്രദേശിലായിട്ട്. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത പുതിയൊരു ബ്രാഞ്ചാണത്. ഈ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്. നമ്മൾ ആ ടേബിളിൽ പോയി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഓരോ ടേബിളിനും ഓരോ സ്റ്റേഷൻ്റെ പേരാണ്. ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രെയിനിൻ്റെ ട്രാക്ക് നേരെ ടേബിളിനകത്തോട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ ക്യൂരിയോസിറ്റി തോന്നും ഇതിൽ എങ്ങനെയാണ് ഈ ട്രെയിൻ വന്ന് ഫുഡ് സെർവ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ മൊത്തത്തിലൊരു റോമൻ വൈബ് എന്ന് പറയാം, കണ്ടോ? അവിടെ ഇവിടെ എല്ലാം അങ്ങനത്തെ ഒരു അപ്പിയറൻസും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഈ ഇരിക്കുന്ന സീറ്റ്സൊക്കെ ആണെങ്കിലും ട്രെയിനിൽ നമ്മളൊരു പ്ലാറ്റ്ഫോമിലല്ല, സോറി, ട്രെയിനിനുള്ളിൽ നമ്മൾ കയറി ഇരിക്കുന്ന സീറ്റ്സല്ലേ, അതേപോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കാണ്. 2-4 പേരുടെ സീറ്റ്, 6 പേരുടെ സീറ്റ്. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടെ ഫുഡ് വരുന്നതിന് ഒരു പ്രത്യേക വഴി തന്നെയുണ്ട്. ട്രാക്കിനകത്താണ് ഫുഡ് ഇരിക്കുക. അതെ, നമ്മൾ നമ്മുടെ ഓർഡർ ഓൾറെഡി കൊടുത്തു. ഇനി ആ ഓർഡർ ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ കൂടെ ഇങ്ങനെ എവിടെ കൂടെയോ അവർ ട്രെയിനിന്റെ ട്രാക്കിൽ കൂടെ അവരവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടുമ്പോൾ ആ സാധനം ഇങ്ങനെ ട്രെയിനിൽ ഇങ്ങനെ വരും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ ഈ ജയ്പൂർ സ്റ്റേഷനാണ്. അപ്പോൾ ഓരോ സ്റ്റേഷനും ഇപ്പോൾ അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടൂറുണ്ട്, പിന്നെ കുറെ അപ്പുറത്ത് കാണാൻ പറ്റുന്നുള്ള ബെൽഗാം ഉണ്ട്, പിന്നെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ സ്റ്റേഷൻ, അങ്ങനെ ഓരോ സ്റ്റേഷൻ്റെ പേര് വെച്ചിട്ടാണ്. ഇവിടെ പിന്നെ മൊത്തത്തിൽ കുറേ ലൈറ്റ്സ് നമുക്ക് കാണാം. ഞങ്ങളാണെങ്കിൽ ഇന്ന് വന്ന ദിവസം മൊത്തത്തിൽ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമായിരുന്നു, വലിയ വെയിലും ഇല്ല. അതുകൊണ്ട് ശരിക്കും വന്ന രാത്രി ഇവിടെ ഇരിക്കുന്നൊരു ആംബിയൻസ് തന്നെ നമുക്കിപ്പോൾ കിട്ടി. എനിക്ക് തോന്നുന്നു നല്ല വെയിലുള്ളപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, പക്ഷേ രാത്രി സമയത്ത് വന്നാൽ ഇങ്ങനത്തെ കുറേ ലൈറ്റ്സും ഇങ്ങനത്തെ കാര്യങ്ങളും മാത്രമാകുമ്പോൾ ഇത്രയും കൂടെ രസമായിരിക്കും തോന്നുന്നു. ഇതിൻ്റെ മെനു എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കുറേ ആക്ച്വലി കുറേ ഐറ്റംസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ ഇതിൽ കാണിച്ചിരിക്കുന്ന കുറേ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ മെനുവിടെ സൈസ് ഒക്കെ കൂടെ ഇത്രയേ ഉള്ളൂ. ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാം ഒരു ആന്ധ്ര പേരുള്ള കുറേ ഐറ്റംസ് ഒക്കെയാണ്. പക്ഷേ ഒരു ആന്ധ്ര ടച്ച് ഉള്ള ഫുഡാണെന്ന് തോന്നുന്നു. ബിരിയാണി ആണെങ്കിലും പിന്നെ നാന് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, പലതരം ഗ്രേവീസ് ഉണ്ട്, കുറച്ച് ചൈനീസ് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളാകെ അധികം വിശപ്പില്ലാത്തതുകൊണ്ട് ഒരു സ്റ്റാർട്ടറും ഒരു ബിരിയാണിയും മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെ സ്റ്റാർട്ടർ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൻ തിരിച്ചുപോയി. പിന്നെ നമ്മൾ ബിരിയാണി ഓർഡർ ചെയ്യുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു സാധനം ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഓർഡർ ചെയ്യേണ്ടേ, ലൈം ജ്യൂസ്. അപ്പം നമ്മൾ ഓരോ ഗ്ലാസ് ലൈം ജ്യൂസും ഓർഡർ ചെയ്തു. പിന്നെ ഈ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞത് നമ്മൾ ഓർഡർ ചെയ്തത് എന്താ വെച്ചാൽ, അവിടെ ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ്റെ ഗോങ്കൂര ചിക്കൻ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ബിരിയാണി ആണെങ്കിലും സ്റ്റാർട്ടർ ആണെങ്കിലും ഒരുപാട് സ്പൈസി ഒന്നുമല്ല, ഫുഡ് ആവറേജ് ആണെന്ന് പറയാം, എക്സ്ട്രാ ഓർഡിനറി ഒന്നുമല്ല. പക്ഷേ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡല്ല, ഈ ആംബിയൻസും ഈ സെറ്റപ്പും. പിന്നെ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു സ്ഥലമാണ്. അപ്പം ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെ പോകണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഈ ഒരു സെറ്റപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി ഒന്ന് പോകണം. ഇവിടുത്തെ ബിരിയാണിക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു ബിരിയാണി എടുത്തു കഴിഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അതിൻ്റെ കൂടെ സ്റ്റാർട്ടറും കൂടെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇത് മോർ ദാൻ ഇനഫ് ആണ്. ഇവിടെ ഈ സീറ്റിംഗ് അല്ലാണ്ട് ഒരു 10-15 പേർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഫാമിലി റൂംസ് വേറെയുണ്ട്. അവിടെയാണെങ്കിലും ട്രെയിൻ തന്നെയാണ് വന്ന് സെർവ് ചെയ്യുന്നത്. പിന്നെ ഈ ട്രെയിനൊക്കെ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ആക്ച്വലി കിച്ചൻ്റെ അവിടെ കുറേ ട്രെയിനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ട്രെയിനിൻ്റെ ട്രെയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ ബട്ടൺ കണ്ടോ പ്രസ് ചെയ്യും, അങ്ങനെ ആ ട്രാക്കിൽ കൂടെ നമ്മളടുത്തേക്ക് വരും.
അപ്പോൾ സാധാ റെസ്റ്റോറൻറ്റിൽ നിന്നും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു അത്.